Tell your friends it was nice to meet them, but I hope I never see them again. എല്ലാരും ട്രെയിലർ മസ്റ്റ് പോയി കാണുക, എന്നിട്ട് ഇന്റർവ്യൂ വന്ന് കാണുക. ഹെമ കമ്മിറ്റി എന്താണെന്ന് അറിയാതെയാണോ കൊച്ചി ഇത് ചോദിച്ചത്? ഇതൊന്നും ടെലികാസ്റ്റ് ചെയ്യണ്ട. തണുപ്പ് സിനിമ നോൺ എ സി തിയേറ്റേഴ്സിൽ മാത്രം ഇറങ്ങുന്നതെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ആരോ ദീപിക പാത് കൊണ്ട് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഇടും, ഞങ്ങൾ അനുഭവിക്കാനുള്ള ആളാണ്. അതില്ല, ഞാനിപ്പോ എന്താ ചെയ്യണ്ടത്? നൃത്തം വേണ്ടോ? ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. മെട്രോ മാഗ്നിയിലെ പുതിയൊരു ഇന്റർവ്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആരൊക്കെയാന്ന് വെച്ചാൽ, അത് പറയുന്നതിന് മുൻപ് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എന്താ കുളിരൊക്കെ കയറുവാണ്, ഭയങ്കര തണുപ്പാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആണ് ജിബി ചേച്ചി ആൻഡ് നിതീഷ് ഏട്ടൻ. സോ തണുപ്പ് മൂവി പുതിയ നമ്മുടെ ഇപ്പോഴത്തെ വിശേഷമാണ് തണുപ്പ് മൂവി. അപ്പൊ അതിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മുടെ ചേട്ടനും ചേച്ചിയും വന്നിരിക്കുന്നത്. സോ എല്ലാവർക്കും, രണ്ടുപേർക്കും വെൽക്കം ടു അവർ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സുഖം. പിന്നെ അല്ലാണ്ട് തണുക്കുന്നുണ്ടാവല്ലോ എനിക്ക് തോന്നി. ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ചൂട് അല്ലേ? ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നോണ്ടായിരിക്കും അല്ലേ? അതാണ്, തണുപ്പും അങ്ങനെ തന്നെയാണ്. തണുപ്പ് സിനിമ അങ്ങനെ തന്നെയാണ്. ടൈറ്റിലാണ് തണുപ്പ്, പക്ഷെ സിനിമ കാണുമ്പോഴും നിങ്ങക്ക് തണുത്തൊരു സിനിമയായിട്ട്. തിയേറ്ററിൽ ഇരിക്കുമ്പോഴും ചൂട് തന്നെയായിരിക്കും. എ സി തിയേറ്ററിൽ പോയിട്ടും കാര്യം ചൂട്. ഓക്കെ, അപ്പൊ പുതിയ വിശേഷം തണുപ്പാണ്. അപ്പോ ഒരു വൺ ലൈനിൽ തണുപ്പിനെ ഒന്ന് നമുക്ക് തണുപ്പ് മൂവിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? തണുപ്പ് നമ്മള് ഇത് തന്നെ ടാഗ് ലൈൻ തന്നെ ചുട്ടുപൊള്ളുന്ന ഒരു കഥയുടെ പേരാണ് തണുപ്പ്. അതാണ് നമ്മുടെ ടാഗ് ലൈൻ തന്നെ. അപ്പൊ അതാണ് വൺ ലൈൻ ആയിട്ട് പറയണെങ്കിൽ അത് തന്നെ പറയേണ്ടി വരും. ചുട്ടുപൊള്ളുന്ന ഒരു കഥയുടെ പേരാണ് തണുപ്പ്. ഒന്നുകൂടെ പറഞ്ഞ, ചുട്ടുപൊള്ളുന്ന ഒരു കഥയുടെ പേരാണ് ചുട്ടുപൊള്ളുന്ന ഒരു കഥയുടെ പേരാണ് തണുപ്പ്. ഞാൻ കണ്ടപ്പോ ഒരു കാര്യം അറിയാം, ജനിച്ചതൊക്കെ ഇവിടെ തന്നെയാ. ഞാൻ വന്നപ്പോ തന്നെ പറയാൻ മറന്നു, ചേച്ചിന്റെ സാരി അടിപൊളിയായിട്ടുണ്ട്. ചേട്ടന്റെ മുന്നു മോളെ ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ആരോ ദീപിക പാദുകോണെന്ന് പറഞ്ഞു. നാല് പ്രാവശ്യം മുന്നിലൂടെ നടന്ന് വേറെ ആരും പറയുന്നുണ്ട് നോക്കി. പക്ഷെ ആ മൂതിരൊക്കെ കണ്ടില്ലേ, നല്ല എന്താ സൂര്യകാന്തി പൂവിനെ പോലെയൊക്കെ. ചേട്ടനും കൊഴപ്പില്ല, കൊള്ളാം. നല്ല ടൈഡ് ഔട്ട് ഓഫ് ഫാഷൻ ആയി, നമുക്കിനി മാറ്റി പിടിക്കണ്ടേ? ഓക്കെ, നമുക്കിനി അതിലെ അടിപൊളിയായിട്ട് കോസ്റ്റ്യൂമിന്റെ പറഞ്ഞു തരും. പറഞ്ഞോളൂ, അതിലെ അടുത്ത് ചോദിക്കാം എന്ത് വേണം. അപ്പൊ ഈ മൂവിന്റെ ജോണർ എന്താണ്? ലൈക്ക് കോമഡി അല്ല, അത് നമുക്ക് ചൂടുന്ന് കേട്ടപ്പോഴേ മനസ്സിലായി. ട്രെയിലർ കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഇംഗ്ലീഷ് പാട്ടൊക്കെ കേട്ട് രസിച്ച് നടക്കുന്ന ഒരു ചേച്ചിയാണ്. അത് കണ്ടിട്ട് രസിച്ച് നടക്കുന്നതായിട്ട് എല്ലാരും ട്രെയിലർ മസ്റ്റ് പോയി കാണുക, എന്നിട്ട് ഇന്റർവ്യൂ വന്ന് കാണുക. ഓക്കെ, കണ്ടു, ഇപ്പൊ താഴ്ന്നു കണ്ടുള്ളൂ. രസിച്ച് നടക്കുന്ന ചേച്ചി അല്ല, നിങ്ങൾ തന്നെ പറഞ്ഞു. പറ ഇല്ല, അത്ര സന്തോഷം ഉണ്ടായിരുന്നില്ല. അല്ല, തണുപ്പ് ശരിക്കും കോമഡി സബ്ജക്ട് ഒന്നും അല്ല. അല്ല, ഓക്കെ. അതൊരു എന്താ പറയാ, എല്ലാ ഫീലിങ്സും ഉള്ള ഒരു സബ്ജക്റ്റാണ് തണുപ്പ്. നിങ്ങള് എല്ലാ രീതിയിലും നിങ്ങളെ ഹാപ്പി ആക്കുന്ന ഒരു മൂവി ആയിരിക്കും തണുപ്പ്. പക്ഷെ നോട്ട് ഇൻ എ വേ ലൈക്ക് ഹ്യൂമർ അല്ല. സിനിമ പ്രേക്ഷകൻ കണ്ടു കഴിഞ്ഞ് തിയേറ്ററിൽ പോകും, ഇരിക്കും, കണ്ടിരിക്കും, കണ്ടിരിക്കുന്നല്ല, നല്ല സിനിമയാണ്, അത് ഗ്യാരണ്ടിയാണ്. നമ്മളെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലോ ഉള്ള രണ്ട് ആ സിനിമയിലുള്ള എല്ലാ ക്യാരക്ടർ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് സ്റ്റോറിയാണ്. ഓക്കെ, സിനിമ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ആണെങ്കിലും ചിലപ്പോ എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഫാമിലിയിലുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കും. നമുക്ക് റിലേറ്റ് ചെയ്യാം ആരെങ്കിലും വെച്ചിട്ട്. ഓക്കെ, സോ നിങ്ങൾ ഈ പടത്തിന്റെ കഥ കേട്ട സമയത്ത് എന്താണ് ഫീൽ? ഇത് ചെയ്യണം എന്ന് തോന്നാനുള്ള ഒരു റീസൺ വൈ? ഇതിപ്പോ ഞാൻ പറഞ്ഞത് തന്നെയാണ്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചുറ്റുപാടുള്ള ചുറ്റുപാടും കണ്ടിട്ടുള്ള നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഇതാണ് ഇതിൽ വരുന്നത്. പക്ഷെ അതിന് ഭയങ്കരമായിട്ടും ഭയങ്കര അടിപൊളിയായിട്ടും ഇതിന്റെ ഡയറക്ടർ രാകേഷ് നാരായണൻ സാർ
നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ട്രെയിലർ കണ്ടിട്ടാണ് നിനക്ക് അത് ഭയങ്കര സന്തോഷത്തോടു കൂടി എന്ന് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അപ്പോ ലൊക്കേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? തണുപ്പായിരുന്നോ? ചെന്നൈയിലുണ്ടായിരുന്നു, കൊച്ചി ഉണ്ടായിരുന്നു, കൂർഗ് ഉണ്ടായിരുന്നു, വയനാട് ഉണ്ടായിരുന്നു, ഇരിട്ടി, മുഴക്കുന്നു. ആ ഇത്ര നേരം പറഞ്ഞ സ്ഥലങ്ങൾ പുള്ളിക്കായിരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. വയനാട് മാത്രം. ഞാൻ തൃശ്ശൂർ. ഇപ്പൊ ഇവിടെ ചിട്ടുള്ള കമ്പനിപ്പടി. അപ്പോ ലൊക്കേഷനിൽ നടന്ന എന്തെങ്കിലും ഒരു മെമ്മറബിൾ മൊമെന്റ്സ് എന്തെങ്കിലും ഷെയർ ചെയ്യാവോ? എല്ലാം മെമ്മറബിൾ ആണ്. ഒരെണ്ണം എടുത്തു പറയാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടാവത്തില്ലേ? സ്പെഷ്യൽ ആയിട്ട് ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നൊക്കെ എന്താ പിന്നെ ചോദിക്കണ്ടേ? നമ്മളൊരു ഫാമിലി പോലെ ചെയ്തൊരു, അതായത് ഇപ്പൊ നിതീഷ് ആണേലും ബാക്കി ടീമാണേലും, തണുപ്പിന്റെ ബാക്കി ടീമാണ്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ഒരാളാണ്. ഞാനാണ് ഇതിലെത്തി പുതിയ ഒരാളായിട്ട് വന്നത്. ഈ ഒരു സർക്കിളിലേക്ക് പുതിയ ഒരാൾ വന്നത് ഞാൻ മാത്രമാണ്, ബാക്കി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പൊ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് തണുപ്പ്. കാരണം ഇത്രയും നല്ലൊരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഇവര് ഇപ്പോഴും ഞാൻ എല്ലാവരുമായിട്ടും നല്ല ടച്ച് ഉണ്ട്. കാരണം ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ കാണുകയും വിളിക്കുകയും സംസാരിക്കുകയും ഒരു കോഫി കുടിക്കാനൊക്കെ പോകുന്ന ആൾക്കാരാണ് നമ്മളിപ്പോഴും. തണുപ്പിന്റെ പാക്കപ്പ് ആയപ്പോ നമുക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഓ ഫുഡാണ് രാഗേഷ്ന്റെ നാട് ഇരിട്ടിയിലാണ്. ഇരിട്ടിയിലാണ് നമ്മളൊരു 10-20 ദിവസം ഷൂട്ട് ചെയ്തത്. അവരുടെ വീട്ടിലായിരുന്നു ഫുൾ താമസം എല്ലാവരും. കണ്ടിരുന്നു ഞാൻ ABC തന്നെ എന്തുണ്ട് പറഞ്ഞത്, അമ്മയുടെ രാഗേഷ്ന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഉണ്ണിയപ്പം ഭയങ്കര ഫുഡിയാണ് ചേച്ചി. പക്ഷേ നമ്മള് കഴിച്ചിട്ട് നമുക്ക് ഒത്തിരി ഇഷ്ടമുണ്ടാവും. പിന്നെ അത് ആ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടാത്ത സാധനങ്ങളൊക്കെ. അതുപോലെയാണ് അവൾ രാജേഷ്ന്റെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും, നല്ല നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും. നിങ്ങൾക്ക് എന്താ ഒന്നും പറയാനില്ല, ലൊക്കേഷൻ ഉണ്ണിയപ്പോ ഫുഡോ ഒന്നും ഇല്ല. ഇവരൊക്കെ സ്ഥിരം കഴിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഉണ്ണിയപ്പം മാത്രമല്ല കിട്ടുന്ന എല്ലാം കഴിക്കും. വീട് മുടിപ്പിക്കാൻ കയറിയതാണ് അപ്പൊ രണ്ടുപേരും കൂടെ. മെമ്മറബിൾ മൊമെന്റ് ആണ്. ഫാമിലി പോലെ തന്നെയായിരുന്നു. അപ്പൊ പിരിയുന്ന സമയത്ത് നല്ല വിഷമം ഉണ്ടായിരുന്നുണ്ടാവല്ലേ? ഇനി ഇതുപോലെ ടീം ഉണ്ടാവുമോ? പക്ഷെ എന്നാലും നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന ചേച്ചിന്റെ ഫസ്റ്റ് മൂവി ആണ് ഇത്. ആ ഫസ്റ്റ് ഞാൻ വേറൊരു മൂവി ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊരു ചെറിയൊരു ക്യാരക്ടറാണ്. ഹീറോയിൻ ആയിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്തു. ചേട്ടനോ? ഞാൻ സംവിധാന സഹായിട്ട് കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കേ, അതാണ് നമ്മുടെ മെയിൻ കോൺസെൻട്രേഷൻ. നൈസ് നൈസ്. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് ഇതായിക്കൊണ്ടിരിക്കല്ലേ, ആ രീതിയിലൊക്കെ ആയിരിക്കും ചേച്ചി വന്നിട്ടുണ്ടാവുക ഇതില്? ഏത് രീതിയിൽ? അല്ല, ഹേമ കമ്മിറ്റി എന്ന് പറയുമ്പോ ഇപ്പോ അത് ഭയങ്കര വൈറലാണല്ലോ. വ്യക്തമായില്ല, വ്യക്തമാക്കി തരണം. എന്താണ് ഉദ്ദേശിച്ചത്? ലൈക്ക് ആ കമ്മിറ്റിയിൽ എന്താ പറയുന്ന ആ രീതിയിലായിരിക്കുമല്ലോ നമ്മള്. ഒരുപാട് ഇൻഡസ്ട്രിയിൽ അല്ലേ കൊറേ പേരൊക്കെ ഇങ്ങനെ കേറി വന്നിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ? മീൻസ് അതിനകത്ത് പറയുന്നത് ആ അവസരങ്ങൾ കിട്ടാനായിട്ട് ഓരോന്ന്. ഇതിനകത്ത് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല ഇതൊരു ഫാമിലിയാണെന്ന്. ഞാൻ ഇപ്പോഴും ആൾക്കാരുമായിട്ട് ടച്ച് ഉള്ള, അല്ലെങ്കിൽ ഈ തണുപ്പിന്റെ ടീമുമായിട്ട് ഒരു ടച്ച് ഉള്ള ഇതാണെന്ന് ഞാൻ പറയില്ലല്ലോ. അതില് യോജിക്കുന്നുണ്ടോ ഹേമ കമ്മിറ്റി നല്ലതാണോ? ഹേമ കമ്മിറ്റി നല്ലതാണോ മോശമാണോ എന്ന് പറയാൻ മാത്രം അത്തരം അനുഭവങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം അത് ഇപ്പം ഇപ്പം അതിന്റെ കേസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതൊക്കെ അതിന്റെ വഴിക്ക് നന്നായിട്ട് നടക്കുന്നുണ്ട്. കംപ്ലൈന്റ് ഉള്ള ആൾക്കാരാണ്. ചോദ്യം അല്ല, ന്യൂ കമ്മർ ആണ്, ഒരു പടത്തിലാണ് ഇപ്പൊ ലീഡായിട്ട് ചെയ്യുന്നത്. അപ്പോ ഫസ്റ്റ് ആൻഡ് ലീഡായിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ. ആ രീതിയിൽ നമ്മൾ ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് ചെയ്തിട്ടില്ലെന്ന് പറയാമല്ലോ. ചോദ്യം കറക്റ്റ് ആയിട്ട് വ്യക്തമാവാതെ ആൻസർ പറയുന്നതിനും ബെറ്റർ ആൻസർ പറയാതിരിക്കുന്നതായിരിക്കും. ആണല്ലേ, വ്യക്തമായി ചോദിക്കുകയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള ആൻസർ തരാം. അപ്പൊ ആ രീതിയിലല്ല വന്നിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഏത് രീതിയിലാണ്?
അതെങ്ങനെയാണ് ഹേമാക്കാൻ പറ്റിയത് പറയുമ്പോ നമുക്കിപ്പൊ എല്ലാവർക്കും അറിയാം, സുപരിചിതമല്ല, ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ലേ. അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആൻസർ തരാം. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അല്ല, ആ ചോദ്യം വ്യക്തമല്ല. ഞാൻ പറയാത്തതിന്റെ റീസൺ അതാണ്. ചോദ്യം വ്യക്തമല്ല. ചോദ്യം വ്യക്തമല്ലാതെ ഞാൻ എങ്ങനെ ആ ചോദ്യത്തിന് ആൻസർ പറയും? എങ്ങനെ പറയും? ചേട്ടൻ പറ ഹേമ കമ്മിറ്റി എന്ന് പറയുമ്പോ എന്താണ് സംഭവം? എന്താണ് ഹേമ കമ്മിറ്റി? ഹേമ കമ്മിറ്റി എന്താണെന്ന് അറിയാതെയാണോ കൊച്ചി ഇത് ചോദിച്ചത്? അല്ല, എന്താണ് ഹേമ കമ്മിറ്റി? അല്ല, അതുല്യ പറയൂ. അതുല്യല്ല ചോദ്യം ചോദിച്ചത്, അതുല്യ അതിന്റെ ഒരു ഇതിലൊന്ന് വിചാരിച്ചു. ഈശ്വരാ, ഞാൻ ഇനി ചോടണോ അല്ല ഇവിടെ നിക്കണോ? ഞാൻ വേറെ എന്തെങ്കിലും പ്രാങ്ക് ഇതൊക്കെ വിശ്വസിച്ചത്, ഇത് ഏക്കില്ല, കാരണം ഓൾറെഡി പ്രേക്ഷകർ അറിയാം ഈ ചോദ്യം വരുമ്പോ. ഞാൻ ഇവളെ ഇട്ട് കറിയിപ്പിക്കാന്ന് വിചാരിച്ച ലാസ്റ്റ്. അവിടെ ഏറ്റില്ല. ഞാൻ പിന്നെ ഇവള് കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. പുള്ളിക്കാരി പുള്ളിക്കാരി വേറെ ലെവലാണ്. ഞാൻ കരഞ്ഞാലായി, ഈ ചെങ്ങൈക്കാരി ഒന്നുമില്ല. ആർക്കാ പ്രാങ്ക് കിട്ടിയേ? ഈശ്വരാ, ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ ഇങ്ങനെ. അപ്പൊ നമുക്ക് വൈൻഡ് ലൈക്ക് ഒരുപാട് ലാഗ് അടുപ്പിക്കാൻ നമുക്ക് മതിയായിട്ടില്ല. മതിയായില്ല, മതിയില്ല. കൊച്ചിനൊന്നും അറിയില്ലടോ, ഈ കൊച്ചിനൊന്നും അറിയില്ലടോ, ഈ കൊച്ചിന് ഏമാക്കാൻ വേറെ കൊണ്ട് അറിയില്ല. സത്യം പറയാൻ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് അറിയുന്ന തണുപ്പ് മൂവിന്റെ പ്രൊമോഷൻ ആണ്. അപ്പൊ ഇവിടെ വന്നിട്ട് പ്രിപ്പയർ ചെയ്താണ് ഇതൊക്കെ. എന്നൊരു ട്രെയിലർ കണ്ടത് ഇവിടെ നിന്ന്? അതാ ഞാൻ പറയാം, താഴ്ന്ന് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. സോങ് കണ്ടോ? സോങ് ഫസ്റ്റ് രണ്ടു മൂന്ന് ലൈൻ കേട്ടാ പറഞ്ഞ ലൈക്ക് ആ പാട്ടൊന്ന് പാടാവോ എന്ന് ചോദിക്കാൻ നിക്ക് വരും. എന്നാ വേറെ പാട്ട് പാടാവോ? നമ്മള് നമ്മള് ദാസേണ്ടൊക്കെ പോരും. പാടോ? പാടോ? പാടും. പുള്ളി പാടി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പുള്ളി പാട്ടോ. അവക്ക് ഹേമകമന്റിനെ കുറിച്ച് ചോദിക്കുന്നതിന് ഒരു പ്രശ്നമല്ല, അവക്ക് പാട്ടുപാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സിംഗർ പക്ഷേ ചെറിയൊരു പാട്ട് പാടിയാൽ ഇന്റർവ്യൂ ചെയ്യുന്നത് ഈശ്വരോ എന്നെ തിന്നുവന്ന് വരു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വെക്കൂ. പാടണോ? പാടാതെ ഇതൊന്നും ടെലികാസ്റ്റ് ചെയ്യണ്ട. അവന് വരില്ലല്ലോ അല്ലേ? ഓക്കെ, മലയാളം പാടാം. അതൊക്കെ നമ്മള് പടം കണ്ടിട്ട് രസിച്ച് നമ്മള് വീണ്ടും ഇന്റർവ്യൂ ചെയ്യാൻ വരും. അപ്പൊ നമ്മള് എല്ലാം സിനിമ കണ്ടിട്ട് വരണം. ഡെഫിനറ്റ്ലി എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. തണുപ്പില്ലായിരിക്കും, ചിലപ്പോ ചൂടായിരിക്കും, പക്ഷെ നിങ്ങൾ ചൂടോടെ ഇറങ്ങുന്ന ദിവസം തന്നെ തിയേറ്ററിൽ പോയി ഒക്ടോബർ 4-നാണ് റിലീസ്. എല്ലാവരും മൈൻഡിൽ കുറിച്ച് വെച്ച തണുപ്പ് മൂവി ഒക്ടോബർ 4-ന് തിയേറ്ററിൽ റിലീസ് ആണ്. നിങ്ങൾ അയ്യോ, ഇന്നാണ് ഡ്രൈഡേ, ഇന്നാണ് ഒക്ടോബർ 2. ഞാൻ പറഞ്ഞപ്പോഴേ ഇത് നമ്മളെ ടീം പറഞ്ഞിട്ടുണ്ടാവില്ല സിനിമ റിലീസ് ഗാന്ധി ജയന്തി. ഇപ്പൊ എല്ലാം പ്രാങ്കാണ്. ഏ
ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഇത് വേറെ എന്തൊരു സംഭവമാണ്. ഒക്ടോബർ 4 ഇപ്പൊ റിലീസ്. തണുപ്പ് ഇന്നായിരുന്നു ഒക്ടോബർ 1 ഒക്ടോബർ 2 ഇന്നാണ് ഗാന്ധി ജയന്തി. അത് ഞാനല്ല പറഞ്ഞേ. നമ്മുടെ ക്രൂ എന്നിങ്ങനെയാ, എന്ത് ചെയ്യാനോ, ഞാൻ ഇതിൽ വന്ന് വിട്ടുപോയി. നബിദിനാണോ വേണ്ട, ഫോക്കസ് പോവും. എത്ര പാട്ടുകളുണ്ട് മൂവിയിൽ? 3 മൂന്ന് പാട്ടുണ്ട്. ആരാണ് മ്യൂസിക് ഡയറക്ടർ ഒക്കെ? ബിബിൻ അശോക്. ബിബിൻ അശോക് ചേട്ടൻ. ബിബിൻ അശോക് മന്ദാകിനി എന്ന് പറഞ്ഞിട്ട് ഓ മൂവിയിലെ ചെയ്തതാണ്. മന്ദാകിനി സൂപ്പർ പാടായിരുന്നു. തണുപ്പിലേക്ക് തിരിച്ചു വരാം. 3 പാട്ടാണ് ഉള്ളത്, 1.5 മണിക്കൂർ പടം. തണുപ്പിലെ സോങ് ഇംഗ്ലീഷ് സോങ് പണിയോ? ഞാൻ മലയാളം പാട്ട് പാടിയിരിക്കും. എനിക്ക് മലയാളം വരത്തില്ല. ഞാൻ നല്ല ഹിന്ദിയോ ഇംഗ്ലീഷോ? ഇതിലിപ്പൊ ഇംഗ്ലീഷ് മെയിൻ ആണല്ലോ അല്ലേ? ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ ഇതില്. ഇതിലൊരു സോങ് ഇംഗ്ലീഷ് ആണോ? അതാണ്, ജാനകീശ്വർ ആണ് പാടിയിരിക്കുന്നത്. രാഗേന്ദ്രീകരണങ്ങളല്ലേ അല്ലേ? ഒരു പാട്ട് പാടിയോ? വിഷമമുണ്ട്. അപ്ഡേറ്റ് സന്ധ്യ കണ്ണീരിൽ എന്ത്? കണ്ണീരിൽ എന്ത്? ഇത് ഇവരുടെ തോട്ടത്തിൽ കണ്ടിട്ട് പറ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇല്ല കുട്ടി പറ, സമയായിട്ടില്ല. നിങ്ങൾക്ക് എന്തുവാണ് ഇത്രയും സമയമായി? എത്രയായി ടെലികാസ്റ്റ് ചെയ്യുന്നു? പാട്ട് പാടണോ? ഇവരെന്നെ ഭീഷണി പെടുത്തുവാ. അതെനിക്ക് നേരത്തെ മനസ്സിലായി. അതാണോ? അല്ല, അത് ഞാൻ ഇങ്ങനെ പാടാതില്ല, കേട്ടാ മതി. കേട്ടിട്ട് ഇങ്ങനെ വെക്കാനാണ് പിന്നെ നീ പറഞ്ഞു. അങ്കുലങ്ങളെ, അതാണ് ഞാൻ അന്നെന്ന് പറഞ്ഞത്. അങ്കുലങ്ങളെ എന്നാണ് ആ പാട്ടിന്റെ പേര്. മറ്റേ മലയാളം കേട്ടോ? ആ ഞാൻ ഫസ്റ്റ് 2-3 കേട്ടു. കേട്ടപ്പോ എന്താണ് കണ്ടത്? വിഷ്വൽ എന്താ? കടൽ, കടലിൽ ഇങ്ങനെ രണ്ടുപേരിയിരിക്കുന്നു. ഞാൻ കണ്ടു, ടെസ്റ്റ് ചെയ്യണ്ട. ബലൂണൊക്കെ ഉണ്ടായിരുന്നു. ബലൂണോ? അല്ല, പാട്ട് കണ്ടിട്ട് എന്ത് തോന്നിയെന്ന്? നല്ല അടിപൊളി, കേട്ടിരിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് മൂവി സോങ് ആയിരുന്നു. അപ്പോ എങ്ങനെയെങ്കിലും ടൈം പോകുന്നില്ല. അത് തന്നെയാണ് നമ്മളും പറഞ്ഞത്. ടൈം ഒരു പാട്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ പറ. സിംഗറാന്ന് പറഞ്ഞു. ഇതില് ഇംഗ്ലീഷ് പാട്ടുള്ളത് കൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ ഒരെണ്ണം ഡെഡിക്കേറ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിട്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിട്ട് പാടട്ടെ. I was doing just fine before I met you. I drink too much and that's an issue, but I'm okay. Hey, you tell your friends it was nice to meet them, but I hope I never see them again. I know it breaks your heart moving to the city in a broke down car, and
Or is no cause, I'm looking pretty in a hot tub bar and I can't stop. No, I can't stop. So baby, pull me closer in the backseat of your Rover that I know you can afford. Buy that tattoo on your shoulder, pull that sheets right off the corner of the mattress that you stole. ദയോ മേ ശ്വാസം കിട്ടുന്നില്ല, മതി. നല്ല അർത്ഥമുള്ള വരികൾ ഒന്നും മനസ്സിലായില്ല. അയ്യോ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളൊരു പാട്ട് പാടും. നമ്മൾ പാടുമായിരുന്നു, പക്ഷെ നിങ്ങൾ പാടി ഇത്രത്തോളം ഗംഭീരമാക്കിയ സ്ഥിതിക്ക് ഞങ്ങൾ ഗംഭീരായിരുന്നു അല്ലേ ഏട്ടാ, ഗംഭീരായിരുന്നു. ഇത്രയും കഴിവുള്ള ഒരു കൊച്ചാണ് ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്. സോ രാകേഷ് ചേട്ടനാണ് നമ്മുടെ മൂവി ഡയറക്ടർ. സോ ചേട്ടനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ചേട്ടൻ? അറിയുന്ന ആൾക്കാരാണ്, മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളതാണോ? നല്ല അഭിപ്രായം, ബെസ്റ്റ് അഭിപ്രായം. ആള് സൂപ്പറാ, ആള് സൂപ്പറാണ്. ഞങ്ങളെ സുഹൃത്ത് നല്ല, ഞാൻ പറഞ്ഞു തണുപ്പ് അത്രയും ഭംഗിയിൽ ആൾ എടുത്തു വെച്ചു. തണുപ്പ്, അതെ, തണുപ്പ് അത്രയും ഭംഗിയിലാണ് ആള് ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, കാണാനായിട്ട് തിയേറ്ററിൽ വരുമ്പോ 4-ാം തീയതി അറിയാൻ പറ്റും. ഡെഫിനറ്റ്ലി ഡയറക്ടർ, ആസ് എ ഡയറക്ടർ രാകേഷ്. വി ഓൾ ആർ വെയിറ്റിംഗ് ടു വാച്ച് ദാറ്റ് മൂവി. ലൈക്ക് തണുപ്പെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു കുളിർമയൊക്കെ ഇല്ലേ കാണാനൊക്കെ ആയിട്ട്. ഒക്ടോബർ 4-ാണ് റിലീസ് ആവുന്ന, എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം, തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. സോ നിങ്ങൾ പറയാൻ എന്തെങ്കിലും ഒക്കെ ഡയറക്ടറിനെ കുറിച്ച്, രാകേഷ് ചേട്ടനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നല്ല സ്വഭാവമാണ്, നല്ല അഭിപ്രായം. കാരണം ഒരേ നാട്ടുകാരാ, നാട്ടിൽ പോണോ? കാരണം ഞാൻ വേറെ സ്ഥലത്താണെങ്കിൽ എനിക്ക് അനുഭവിച്ചത് പറയാം, എന്തും പറയാം. ഇതിപ്പോ നാട്ടിലും പോണം, എറണാകുളത്ത് നമ്മളായിട്ട് ജീവിക്കുന്ന എവിടെയും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. നല്ലതല്ലേ പറയാൻ പറ്റും. സേഫ് സോൺ പിടിച്ചു നിൽക്കുകയാണ് ആള്, ഒന്നും വായ തുറക്കുന്നില്ല, ഓപ്പൺ ആയി പറ. ഓപ്പൺ ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ നാട്ടുകാരനാണ്, അടിപൊളിയാണ്, സൂപ്പറാണ്. ഓക്കെ, നമ്മൾ പ്രത്യേകിച്ച് കണ്ണൂരുകാരാണ്. ഓ, കണ്ണൂരുകാരാണ്. സ്ലാങ് ആക്കാൻ തോന്നുന്നില്ല കേട്ടോ. ഇല്ല ചേച്ചി, ഈശ്വര, എല്ലാവരും ലാൽസലാമോ? അപ്പൊ നാട് കണ്ണൂരാണ്. ഞാൻ പഠിച്ചതൊക്കെ ഇടുക്കി വണ്ണപ്പുറമാണ്, വർക്ക് ചെയ്യുന്ന എറണാകുളത്താണ്. അപ്പം 7th സ്റ്റാൻഡേർഡ് വരെ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. ഓക്കെ, സ്ലാങ് ഇല്ലാത്തത്, അത് സംസാരിക്കാനായിട്ടും എനിക്ക് അറിയത്തില്ല. ഉള്ള കാര്യം പറയാം, എന്റെ സ്ലാങ് കിട്ടിട്ടുണ്ടോന്ന്? ആരോടും സംസാരിക്കുമ്പോ എന്റെ സ്ലാങ് കിട്ടിട്ടുണ്ടോന്ന്? ഞാൻ കോഴിക്കോട് വരലാണ്. എന്തിനാ പഠിക്കുന്നത്? വരുന്നുണ്ടോ ആരാധകർ? ആർക്ക്? എനിക്ക് ഇത് ട്രോള് കണ്ട ആരാധകർ വന്നു അല്ല പിന്നെ. സോയാ, അപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ ക്യാമറ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യാം. ജസ്റ്റ് തണുപ്പ് സിനിമ നോൺ എ സി തിയേറ്റേഴ്സിൽ മാത്രം ഇറങ്ങുന്നുള്ളൂ എന്ന് കേൾക്കുന്നുണ്ടല്ലോ. അത് അവിടെയൊക്കെ എ സി ഫിറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കളക്ഷൻ കിട്ടിയിട്ടുണ്ടോ? പടത്തിന്റെ പേര് തണുപ്പാണ് തൂക്കുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല. ചൂടും ഉണ്ടല്ലേ. എന്നാ ശരി, എനിക്ക് എനിക്ക് ടിക്കറ്റ് കിട്ടത്തില്ലേ? നിനക്ക് എന്തായാലും ടിക്കറ്റ് കിട്ടും മോളെ, എന്തായാലും കിട്ടും മോളെ. എനിക്ക് ഇവരുടെ കൈ കൈകൊണ്ട് തന്നെ എപ്പോഴും ഇവരുടെ കൂടെ. അതുകൊണ്ടാണ് ഇങ്ങനെ ആദ്യമായിട്ട് അവസാനമായിട്ട്. എത്ര നാളായി? എന്റെ ഇത് ഫസ്റ്റ് ഇന്റർവ്യൂ അല്ല, ഇവരുടെ കൂടെ അല്ല. എന്നിട്ടും പഠിച്ചില്ലേ ഇത്ര നാളായി? 35 ദിവസം ഷൂട്ടിൽ പോയേ ഞാൻ പഠിച്ചു. ആദ്യമായിട്ട് അവസാനമായിട്ട്. അതുകൊണ്ട് അപ്പൊ നമുക്ക് ലാസ്റ്റ് വൈൻഡ് അപ്പ്. നിങ്ങൾക്ക് തണുപ്പ് മൂവി അല്ലെങ്കിൽ റിലീസിനെ സംബന്ധിച്ച് എന്തൊക്കെയാണുള്ളത് നമ്മുടെ ക്യാമറ നോക്കിട്ട് പറയാം. രണ്ടുപേരും പറയണം. റിലീസ് രണ്ടു ദിവസം കൂടെ ഉള്ളു. 4-ാം തീയതി ആണ് പടം റിലീസ് ചെയ്യുന്നത്.
അപ്പം പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന, എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ള നിങ്ങളുടെ സൗഹൃദങ്ങളിലുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, അതായത് ആ സിനിമ ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടറും വേറെ ഫെയിം ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ കുറവാണ്. പക്ഷെ ആ ക്യാരക്ടറുകളൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കണക്ട് ആവും. അങ്ങനത്തെ ഒരു സിനിമയാണ് തണുപ്പ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് തിയേറ്ററിൽ പോയി കാണണമെന്ന്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫാമിലി ആയിട്ട് തന്നെ വന്ന് പടം കാണാം. പൈസ ഉണ്ട്, 50 രൂപ ഉണ്ട്. എല്ലാവരും ഒക്ടോബർ 4-നാണ് സിനിമ റിലീസ് ആവുന്നത്. എല്ലാവരും കുടുംബസമേതം പോയി കാണണം. നല്ല സിനിമയായിരിക്കും, 100% വിശ്വാസത്തോടു കൂടി പറയുകയാണ്. എല്ലാവരും പോയി കാണുക, അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. അവളെന്തോ സന്തോഷത്തോടു കൂടി കൈവിട്ട് metromatney.com. subscribe for more videos subscribe here for more videos subscribe now. Thank you.